ഹലോ, എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സുഖിയൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സുഖി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. എന്നാലും ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയിട്ടുള്ള കാരണം വൈകുന്നേരമൊക്കെ ഒന്ന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് സുഖി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെറുപയർ ഒരു അര കപ്പ് ചെറുപയർ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുള്ള ചെറുപയറാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വേവൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അധികം വേവിക്കേണ്ട. ഞാനൊരു 3 വിസിൽ വെച്ചെടുത്തിട്ടുള്ള ചെറുപയറാണ്. ഇത്തിരി വെന്തിട്ട് അങ്ങനെയാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അര കപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കുതിർത്തിട്ടൊന്നുമില്ല, വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഒരു 6-7 ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വേണ്ട ഞാൻ. പക്ഷേ ഉരുക്കിയിട്ട് നമ്മൾ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓരോ ശർക്കരയും മധുരത്തിൽ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊന്നും ശർക്കര ശരിക്കും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ആദ്യം നമുക്ക് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് നല്ലോണം തിളപ്പിച്ച് അതിനെ ഒരു സിറപ്പാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കാരണം നമ്മൾ അങ്ങനെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ അത് ചെയ്തെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും വറ്റി വരണ്ടേ. അപ്പോൾ ഞാൻ അത് മെൽറ്റായത് നമ്മൾ അരിച്ചെടുത്തിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അരിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ടുള്ളത് തന്നെയാണ് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെറും ഏലക്കപ്പൊടി മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഫ്ലേവറിന്. ഇനി ഞാൻ ഒരു മുറി തേങ്ങ ചിരകിയത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നാളികേരം കൂടുതലാവുമ്പോൾ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നാളികേരം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇഷ്ടമില്ലാത്തവർ ഇത്തിരി കുറച്ചോളും. പക്ഷേ ഞാൻ 1 മുറി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നാളികേരത്തിലേക്ക് മുഴുവനായിട്ട് ആ ശർക്കരയൊക്കെ ഒന്ന് പിടിക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, നമ്മുടെ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറിലേക്കിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് നല്ലോണം വറ്റുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പിന്നെ ചെറുപയർ ഇതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു പോകും, അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. ശർക്കര നല്ലോണം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വല്ലാണ്ട് വേവില്ല ചെറുപയർ. അപ്പോൾ അതുകൊണ്ട് ഇതിലിട്ടിട്ട് പിന്നെ വേവിക്കാമെന്ന് വിചാരിക്കണവർ അങ്ങനെ പിന്നെ വേവില്ല കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം. പിന്നെ നമ്മൾക്ക് ഒത്തിരി ഒന്ന് കുഴഞ്ഞിരിക്കുന്നതാണ് ശരിക്കും ടേസ്റ്റ്. അപ്പോൾ അത് ഏകദേശം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന സമയത്ത് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക മണമിട് വരും. അതുപോലെ തന്നെ ആ നെയ്യിൻ്റെ ഫ്ലേവർ കറക്റ്റായിട്ട് എല്ലാത്തിലേക്കും പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി കേട്ടോ. അത് ചേർത്തുമ്പോൾ നല്ലൊരു കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നോക്കുക, മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്താനായിട്ട് മറക്കരുത്. ഞാൻ ശർക്കരപ്പാവ് മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ആ എന്താ പറയുക, ചെറുപയറൊക്കെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇതിന് നല്ലോണം ഒന്ന് ചൂടാറട്ടെ, നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള മാവ് കലക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളറ് വെള്ള കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കണം എന്നില്ല. അതുപോലെ തന്നെ അരിപ്പൊടി ചേർത്തുമ്പോൾ ഒന്ന് ക്രിസ്പി ആയിട്ട് വരും, അതിനാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഹോട്ടൽ നമ്മൾ പുറത്തുനിന്ന് തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിൽ അവർ നമ്മുടെ ദോശമാവാണ് ചേർക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ദോശമാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ഇതാണ് കുറച്ചും കൂടി നല്ലൊരു രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം നമ്മൾ കലക്കിയെടുക്കാൻ. ഒരുപാട് വെള്ളം ആവരുത്, ഒരുപാട് കട്ടിയാവരുത്. അപ്പോൾ ഇതാ ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്, നമുക്കിങ്ങനെ പിടിക്കാൻ പാകത്തിലുള്ള ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഓരോ ബോളായിട്ട്, വലിയ ബോളാക്കി എടുക്കണമെങ്കിൽ വലിയ ബോളാക്കിയിട്ട് എടുക്കാം, പക്ഷേ ചെറിയ ബോളാകുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല സുഖം ഉണ്ടാവും. അപ്പോൾ ഇതാ ചെറിയ ചെറിയ ബോളായിട്ട്, ഒരുപാട് ചെറുതല്ല, തീരെ ചെറുതായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ വായിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കഴിക്കാനായിട്ട് നല്ല രസമുണ്ടാവും. അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നും ആ മാവിലേക്ക് മുക്കിയിട്ട് നമ്മൾ ഓരോന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ കണ്ടോ, ഒരുപാട് വെള്ളമല്ല, ഒരുപാട് കട്ടിയല്ല മാവ്.
ഇതാണ് നമുക്ക് കഴിക്കാനൊരു രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി ഇട്ടിട്ടുള്ളതുകൊണ്ട് ആ ഒരു ക്രിസ്പി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കഴിക്കാനായിട്ട് ചൂട് ചൂടായിട്ട് കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ പുറം ഭാഗം ഇത്തിരി മുരിഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കോട്ടിങ് കട്ടിയില്ലാതിരിക്കുകയാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കട്ടി വേണം എന്നുണ്ടെങ്കിൽ ഇത്ര ലൂസാക്കേണ്ട. പക്ഷേ ഇതാണ് കുറച്ചും കൂടി സ്വാദായിട്ട് തോന്നണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതാവരുത്, കാരണം പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറ് മാറി ഒന്ന് എന്താ പറയുക കളറ് മാറിയിട്ടൊന്ന് കരിയും. കാരണം വലിയ കോട്ടിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ചെറുപയറിൻ്റെ ആ ഒരു ഇതൊക്കെ ഫുള്ളായിട്ട് കോട്ടായിട്ടില്ലേ കണ്ടില്ലേ, അപ്പോൾ അതുകൊണ്ട് അത് കരിയും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഒരു ഭാഗമായിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുത്തു, അടുത്ത ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു എന്താ പറയുക സുഗിയൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഏകദേശം ഈ ഒരു കളറൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു കളറായിട്ട് നമുക്ക് കിട്ടണത്. ഇനി മഞ്ഞൾപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇവിടെ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ മഞ്ഞൾപ്പൊടിയൊന്നും അങ്ങനെ ഇടാറില്ല, നമ്മൾ വെള്ള കളറ് സുഖിയനായിട്ടാണ് കിട്ടാറ്. ഇപ്പോൾ അടുത്ത ബാച്ചും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സുഖിയനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ നല്ല റെസിപ്പിക്കായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.